നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്ക ഒരു വര വരച്ചാൽ മിണ്ടാതെ ഉരിയാടാതെ ഖത്തർ അത് അനുസ്മരിക്കും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവ് ദ പുറത്തു വരികയാണ് ഹമാസ് നേതാക്കളോട് രാജ്യം വിടാൻ ഖത്തർ ആവശ്യപ്പെട്ടതായ വിവരം പുറത്തുവരികയാണ് യു എസ് സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ഖത്തറിന്റെ നയം മാറ്റം വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അമേരിക്ക ഖത്തറിന്മേൽ സമ്മർദ്ദം ചെലുത്തിയത് അതിന് പിന്നാലെയാണ് ഖത്തർ ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കുന്നത് യു എസ് ഉദ്യോഗസ്ഥരുമാർ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഏകദേശം പത്ത് ദിവസം മുൻപാണ് ഈ അഭ്യർത്ഥന നടത്തിയത് എന്ന പേരിൽ വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദോഹയിലെ ഹമാസിന്റെ സാന്നിധ്യം ഇനി സ്വീകാര്യമല്ല അറിയിച്ചിട്ടുണ്ട് യുഎസിനും ഈജിപ്തിനും ഒപ്പം ഖാസിൽ ഒരു വർഷം നീണ്ടുനിന്ന സംഘർഷത്തിന് അറുതി വരുത്താനുള്ള ചർച്ചകളിൽ ഖത്തറും പങ്കാളിയായിരുന്നു ഒക്ടോബർ മധ്യത്തിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകളിൽ ഹമാസ് ഹ്രസ്വകാല വെടിനിർത്തൽ പദ്ധതി നിരസിച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കാനുള്ള ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ നിരസിച്ച ഹമാസ് നേതാക്കളെ ഒരു അമേരിക്കൻ പങ്കാളിയുടെയും തലസ്ഥാനത്തിലേക്ക് ഇനി സ്വാഗതം ചെയ്യേണ്ടതില്ല എന്ന നിലപാടിൽ നിന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു മറ്റൊരു ബന്ധിമോചന നിർദ്ദേശം ആഴ്ചകൾക്ക് മുൻപ് ഹമാസ് നിരസിച്ചു െ തുടർന്നാണ് തങ്ങൾ ഖത്തറിനോട് നിലപാട് അറിയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനോടുള്ള ആദ്യത്വം അവസാനിപ്പിക്കാൻ ഖത്തറിനോട് പറയാമെന്ന് ആവശ്യപ്പെട്ട പതിനാല് റിപ്പബ്ലിക്കൻ യു എസ് സെനറ്റർമാർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്ത് നൽകിയിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനോടുള്ള ഹമാസുകളെ ചവിട്ടി പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഖത്തർ കടന്നു എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ദോഹയിലെ ഹമാസിന്റെ സാന്നിധ്യം ഇനി സ്വീകാര്യമല്ല എന്ന ഖത്തറിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹമാസുകളെ പുറത്താക്കിയുള്ള നടപടി ഖത്തർ സ്വീകരിച്ചത് എന്ന വ്യക്തമാവുകയാണ് അമേരിക്കയുടെ ആവശ്യം ഖത്തർ മുഖവലയ്ക്കെടുത്തു എന്ന് മനസ്സിലാകുന്നു ഖത്തർ ഏതായാലും അമേരിക്കയും ഇസ്രയേലിനെയും പിണക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുത വാങ്ങിക്കൂട്ടാൻ ഖത്തർ തയ്യാറല്ല എന്നതുകൊണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വരുന്നത്